ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. റിപ്പോർട്ട് സുപ്രീം കോടതി വിളിച്ചു വരുത്തണം എന്നും ആവശ്യം. ബി ബാലഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. ബാലുചേട്ടാ, ഗുഡ് മോർണിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തയിലേക്ക് വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? മൊത്തി, ഗുഡ് മോർണിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് ഇത്തരമൊരു ഹർജി രണ്ടാഴ്ച മുമ്പ് കോടതിയിൽ ഈ ഫയൽ ചെയ്തത്. അതിന് നാളത്തേക്കാണ് കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നാളെ കോടതി ഈ കേസ് പരിഗണിക്കുന്നതായിരിക്കും. ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരം റിട്ട് ഹർജിയാണ് ഈ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ കാലയളവിൽ, ഈ 5 വർഷത്തിനിടയിൽ സർക്കാർ ഇതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. അതിലൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് CBI അന്വേഷിക്കണമെന്ന് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരുന്നു. ആ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. അതിന്മേലുള്ള വാദം 3 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീംകോടതി പരിഗണിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ, അതായത് ഇപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്ന ഹർജിയിൽ സുപ്രീംകോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ നിർണായകമാണ്. കാരണം നിലവിൽ കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണം പൂർണ്ണമായും സുപ്രീംകോടതി CBIക്ക് കൈമാറുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം ഇതിൽ പ്രധാനമായും അന്വേഷിക്കണമെന്ന ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ നൽകിയത്.